നമസ്കാരം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് നമ്മോടൊപ്പം നമസ്കാരം സാർ നമസ്കാരം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തെരഞ്ഞെടുപ്പ് കാണുന്നയാളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പൊതു സ്വത്തിൽ ആദ്യാവകാശ മുസ്ലിങ്ങൾക്ക് അതിനർത്ഥം അവർ ഈ സ്വത്തുക്കൾ കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും വിതരണം ചെയ്യും നഗര നക്സലുകൾ അമ്മമാരുടെ താലിമാല അതായത് മംഗല്യസൂത്രം പോലും വെറുതെ വിടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുവിലുള്ളത് അതിനുശേഷം തന്നെ അദ്ദേഹം പട്ടികജാതി വർഗ്ഗക്കാരുടെ കാര്യത്തിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട പട്ടികജാതിക്കാരുടെ ആനുകൂല്യം എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുന്നു നേരത്തെ ദ കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രൈം ടൈമിൽ പ്രദർശിപ്പിച്ചു കച്ചിത്തീവ് പ്രശ്നം എഴുപത്തി നാലിൽ പരിഹരിച്ച വിഷയമാണ് അത് ഉന്നയിച്ചു ലാലു പ്രസാദ് യാദവ് മട്ടൻ കറി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാണിച്ചു തേജസ്വി യാദവ് മീൻ പൊരിച്ചത് കഴിച്ചു ഇതിൽ രണ്ട് വിഷയങ്ങളുണ്ട് ചീഫ് മിനിസ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോലെ കിടക്കുകയാണ് രണ്ട് പ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം വ്യത്യസ്തമാകുന്നത് ഇത് അതീവ ഗൗരവമായൊരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം ആദ്യഘട്ടം തന്നെ ഗൗരവമായിട്ടാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത് രണ്ട് ഭാഗം ഇതിനകത്ത് വരുന്നുണ്ട് ഒന്നീ ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊന്നീ പ്രാധാന്യം ഘട്ടത്തിൽ ഉയർത്തിയ ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു പ്രാധാന്യം വരുന്നത് ഈ ബി ജെ പിയുടെ രണ്ടാം മൂടം രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നതോടെ ആർ എസ് എസിൻ്റെ തീവ്ര അജണ്ടകളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷതക്ക് വലിയ പോറലേൽക്കുന്നു ഭരണഘടനയെ തന്നെ പിച്ച് ചീന്നുന്ന നടപടികൾ സ്വീകരിക്കുന്നു തനി വർഗീയ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലുള്ള തുടർഭരണം ബി ജെ പിക്ക് ലഭിച്ചാൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും എല്ലാം അപകടത്തിലാവും ഭരണഘടന തന്നെ അപകടത്തിലാവും സർവോപരി നമ്മുടെ രാഷ്ട്രം തന്നെ അപകടത്തിലാവും എന്ന ചിന്തയിലാണ് പൊതുവെ ജനങ്ങളുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു വശം തന്നെയാണ് അതിൻ്റെ ഭാഗമായുള്ളൊരു ഏകീകരണം ബി ജെ പിക്ക് രാജ്യത്ത് വൻതോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശിച്ച ഭാഗങ്ങൾ കാണിക്കുന്നത് കാരണം ഒരു തെരഞ്ഞെടുപ്പിലെന്നല്ല ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത കറി കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരസ്യമായി ഈ ഇത്തരം ഒരു നിലപാടെടുത്താൽ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ മുസ്ലിമിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതിന് തുല്യല്ലേ കാരണം നിങ്ങളെ താലിമാല ഇല്ലാതാവും നിങ്ങളെ ആഭരണങ്ങൾ പിടിച്ചെടുക്കും നിങ്ങളെ സ്വത്തുക്കൾ പിടിച്ചെടുക്കും ഇങ്ങനെയുള്ള ഹീനമായ പ്രചരണങ്ങൾ വിടുമ്പോൾ മുസ്ലിമിനെ കാണുമ്പോൾ തന്നെ വെറുപ്പുളവാക്കുക എന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം തനി വർഗീയ അജണ്ട പുറത്തെടുത്ത് വർഗീയമായ ആളുകളെ വേർതിരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത് നിർഭാഗ്യകരമായ വശം ഈ മറ്റാരെങ്കിലും ആണ് ഇത് പറഞ്ഞെങ്കിൽ കേസും അറസ്റ്റും നടപടികളും എല്ലാം ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആ പരുവത്തിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത നേരത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള സമിതി ആയിരുന്നല്ലോ കമ്മീഷൻ്റെ അംഗങ്ങളെയൊക്കെ ശുപാർശ ചെയ്യേണ്ടത് അതിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പച്ചയായി കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ ഇടപെടണ്ടേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എത്രമാത്രം പോറലാണ് ഏൽപ്പിക്കുക ഇപ്പോൾ ലോകമാധ്യമം ഗാർഡിയൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഇത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും ഒടുവിലെത്തിയ അവസരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെന്ന് അതാണല്ലോ വസ്തുത ആ നിലക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ച നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രചരണ രീതികൾ നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളുണ്ട് എന്തെല്ലാം ഭക്ഷണ രീതികളുണ്ട് ആ ഭക്ഷണ രീതികൾ ഓരോരുത്തരും അവരവരുടെ രീതിയിലല്ലേ നടത്തിപ്പോവുക ഇപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് പവിത്രമായിട്ടുള്ളത് നോൺ വെജിറ്റേറിയൻ എല്ലാം പവിത്ര രഹിതമാണ് എന്നൊരു നിലപാട് എവിടെയെങ്കിലും സ്വീകരിക്കാൻ പറ്റും ഈ ലോകത്ത് ഉള്ള ഭക്ഷണക്രമം നോക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ വളരെ വൈജാത്യലേ നിലനിൽക്കുന്നത് അവര് വലിയ തോതിലുള്ള വ്യത്യസ്തമായ രീതികൾ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെയൊക്കെ സംസ്കാരം നോക്കിയാൽ ദേവന് കൊടുക്കുന്ന പൊതുവിലുള്ള കാണിക്കൽ അതിൽ ഈ പറയുന്ന പ്രസാദത്തിലൊക്കെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഇല്ലേ ചിക്കൻ കറി കൊടുക്കുന്ന സ്ഥലമുണ്ട് ചുട്ട മീൻ കൊടുക്കുന്ന സ്ഥലമുണ്ട് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കലായിട്ടോ അപകസിക്കലായിട്ടോ വരുന്ന കാര്യമല്ലാലും വിവിധ രീതികൾ വിവിധ സംസ്കാരങ്ങൾ അതൊക്കെയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ നാനാത്വത്തിൽ ഏകത്വം എന്ന നിലയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ശ്രദ്ധേയപടി സൂറത്തിൽ ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവിടെ ദ ഹിന്ദു തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇൻസൈഡേഴ്സിനെ കോട്ട് ചെയ്ത് ഇൻസൈഡേഴ്സ് ക്ലെയിം ദാറ്റ് കോൺഗ്രസ് കാൻഡേറ്റ് സ്ട്രക്ക് എ ഡീൽ വിത്ത് ബി ജെ പി എന്നുള്ളതാണ് ഇന്ന് അതേതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ആ സ്ഥാനാർത്ഥിയുടെ വീട്ടിനു നേരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനയാണ് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്ന നിലയിലേക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ആലോചിച്ച് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരി പ്രത്യക്ഷത്തിൽ തന്നെ തെറ്റായ നടപടി സ്വീകരിച്ചു സുപ്രീം കോടതി ഇടപെട്ടേക്ക് നടപടി ഉണ്ടായല്ലോ അത് അത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെല്ലാം അട്ടിമറിക്കാൻ നോക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗം അതിനകത്തുണ്ട് പക്ഷേ ഇവിടെയുള്ളത് ഒരു ഒത്തുകളി തന്നെയാണ് ഇപ്പോൾ നേരത്തെ ആ സംശയം പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അതത്ര വ്യക്തമായിരുന്നില്ല കാരണം അന്ന് സംശയം മാത്രമേ പറഞ്ഞിരുന്നു കാരണം ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത്രയും വിശ്വസ്തരായ ആളുകളാണല്ലോ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുക ആ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടവർ ഞൻ്റെ ഒപ്പല്ല എന്ന് പറയുന്ന നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്ഥാനാർത്ഥിക്കും തുല്യ പങ്കാളിത്തം അപ്പോൾ കോൺഗ്രസ്സുമായിട്ടുള്ളൊരു ഒത്തുകളി അവിടെ നടന്നിട്ടുണ്ട് എന്താണ് ഏറ്റവും ഹീനമായൊരു വശം അത് ബി ജെ പിക്ക് സീറ്റ് ദാനം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ട് എതിരില്ലാതെ ദാനം ചെയ്യുക അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയിൽ അതീവ ഗൗരവമുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ആയി മാറുന്ന കോൺഗ്രസ്സുകാരുടെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി മാത്രമല്ല ഡമ്മിയും ഈ രണ്ടു പേരും സ്ഥാനാർത്ഥി തള്ളിപ്പൊകത്തക്കെ അവസ്ഥ അവരുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തവർ തന്നെ ഉണ്ടാക്കുക അതൊരാശ്ചര്യ ആശ്ചര്യത്തിൽ ആശ്ചര്യകരമായ കാര്യമല്ലേ ഇതേവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഈ സംസ്ഥാനത്തെ കാര്യത്തിലേക്ക് വന്നാൽ ന്യൂനപക്ഷ വോട്ടുകളാണ് പ്രധാനമായും മലബാറിലൊക്കെ തന്നെയും വിധി നിർണയിക്കുക എന്നുള്ളൊരു അവലോകനം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇ കെ സമസ്തയിലെ ഉമർ ഫൈസി മുക്കം അങ്ങനെയുള്ള പ്രധാനികൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ കുറച്ചുകൂടി സ്വീകാര്യമായ നിലപാടുകൾ ഇടതുപക്ഷത്തിൻ്റേതാണ് എന്ന് വ്യക്തമാക്കുന്നത് എ പി വിഭാഗമാകെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണേണ്ടതാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ ലഭിക്കും എന്ന് പ്രതീക്ഷ ഈ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ എന്താണ് ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ഗവൺമെൻറ്റുമായിട്ടുള്ള ഇത്തരം വിഭാഗങ്ങളുടെ ബന്ധം നമ്മുടെ സംസ്ഥാന ആണ് ഞാൻ പറയുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റ് സാധാരണഗതിയിൽ ഇത്തരം എല്ലാ വിഭാഗങ്ങളുമായിട്ടും നല്ല ആരോഗ്യകരമായ ബന്ധത്തിലാണ് ഇപ്പം നേരത്തെയൊക്കെ ചില മതവിഭാഗങ്ങളെ ബന്ധപ്പെടാൻ ചില പ്രത്യേക ആൾക്കാർ എന്ന് നിലക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള നിലയല്ല ഇപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നത് നേരിട്ടുള്ള ബന്ധമാണ് നേരിട്ട് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാം നമുക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചർച്ച ചെയ്യും ഒരു ആരോഗ്യകരമായ ബന്ധം എല്ലാ മതവിഭാഗങ്ങളുമായും പുലർത്തി പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട് അതൊരു പുതിയ തരത്തിലുള്ള ആരോഗ്യകരമായ മനോഭാവം ഇവരിലെല്ലാം വളർത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ അതേസമയം നമുക്കറിയാം എൽ ഡി എഫ് പൊതുവെ സ്വീകരിക്കുന്ന സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം അത് ഇന്നത്തെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ മതന്യൂനപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ അതിൽ എരയാകുന്ന വിഭാഗത്തിൻ്റെ ഇരകളുടെ കൂടെ നിൽക്കുന്ന സമീപനമാണ് പൊതുവേ ഇടതുപക്ഷവും എൽ ഡി എഫും സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു അനുഭവത്തിൽ രാജ്യത്ത് വലിയ തോതിൽ മതന്യൂനപക്ഷം വെല്ലുവിളിക്കപ്പെടുമ്പോൾ ആ മതന്യൂനപക്ഷത്തിൻ്റെ താല്പര്യത്തിനനുസൃതമല്ലാതെ അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ താല്പര്യത്തിനനുസൃതമല്ലാതെ ഉള്ള നിലപാട് മതനിരപേക്ഷമാണെന്ന് പറയുന്ന ചിലർ സ്വീകരിക്കുന്നു പ്രധാനമായും കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസും യു ഡി എഫും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും ഈ സംഘപരിവാർ നിലപാടിനോടൊപ്പമായി പോകുന്നു നമ്മുടെ രാജ്യത്ത് ഏറ്റവുമധികം മതന്യൂനപക്ഷങ്ങളിൽ ഉത്കണ്ഠ ഉണ്ടാക്കിയ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിൽ ഉത്കണ്ഠ ഒന്നാണ് പൗരത്വ നിയമ ഭേദഗതി ആ കാര്യത്തിൽ കോൺഗ്രസിന് ഒരഭിപ്രായം പോലും പറയാൻ പറ്റുന്നില്ല രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ പ്രക്ഷോഭത്തിൽ എവിടെയും പങ്കെടുക്കുന്നില്ല പിന്നീട് ഇപ്പം ചട്ടം കൊണ്ടുവന്നപ്പോൾ ചട്ടത്തിനെതിരായിട്ട് അഭിപ്രായം പറയുന്നില്ല നേരത്തെ രാജ്യത്തെവിടെയും മറ്റു പ്രക്ഷോഭങ്ങളിലൊന്നും പങ്കെടുക്കാതിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ സർക്കാർ മുൻകൈയിൽ നടന്ന പൊതുയോജിച്ച കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് അടക്കം പങ്കെടുത്തിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങുന്നു ഇനി ഞങ്ങൾ ചോദിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാട് അവരെടുക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതീതി ഇവർ യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയുടെ ഭാഗത്തല്ല നിൽക്കുന്നത് സംഘപരിവാർ മനസ്സിനോടൊപ്പമാണ് എന്താണ് ബി ജെ പി ഗവൺമെൻ്റ് കൂടെ നിൽക്കുന്ന നില അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിൽ എൽ ഡി എഫ് വലിയ സ്വീകാര്യതയുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് അത് അവരുടെ അനുഭവത്തിലൂടെ വരുന്ന കാര്യമാണ് ആ സ്വീകാര്യത എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ മതനിരപേക്ഷ ാണ് പിന്താകുന്നത് പക്ഷേ ദേശീയ തലത്തിൽ ഒരു സർക്കാരുണ്ടാക്കുകയാണ് എങ്കിൽ ഒരു ബി ജെ പി തര സർക്കാരുക ഉണ്ടാക്കുകയാണ് എങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ലല്ലോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ജലകാര്യങ്ങൾ പറഞ്ഞു താങ്കൾ അതിന് മറുപടി പറഞ്ഞു അത് പിന്നീട് എൽ ഡി എഫും യു ഡി എഫും ഏറ്റെടുത്തു നമുക്ക് കോൺഗ്രസ് ഇല്ലാതെ രാഹുൽ ഗാന്ധി ഇല്ലാതെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഇവിടെ ഈ കേരളത്തിലെ ഇരുപത് സീറ്റുകൾക്ക് വേണ്ടി ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ ബ്ലോക്കിന് ഗുണകരമാണോ അല്ല ഇവിടെ ഇങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വിശാലമായ പ്ലാറ്റ്ഫോമാണ് ആ വിപുല വിശാലമായ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും അങ്ങനെ നോക്കിയാൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളാണ് പ്രമുഖമായിട്ട് നിലക്കൊള്ളുന്നത് ആ പ്രാദേശിക പാർട്ടികളുടെ കൂടി സഹകരണത്തോടെ നല്ല പങ്കാളിത്തത്തോടെ അവിടങ്ങളിൽ ബി ജെ പി പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് ചിലയിടത്തതിൽ കോൺഗ്രസിന് പങ്കുവഹിക്കാനുണ്ട് പക്ഷേ പലയിടങ്ങളിലും ഈ പറഞ്ഞ പ്രാദേശിക പാർട്ടികൾക്കാണ് പ്രധാന പങ്ക് വഹിക്കാനാവുക അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവായി ഒരു നല്ല അവസ്ഥ രൂപപ്പെട്ടാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന സീറ്റുകൾ സമ്പാദിക്കുന്ന അവസ്ഥ വരുമ്പോൾ ആ സാഹചര്യത്തിലാണ് പിന്നീടുള്ള ഗവൺമെൻറ് പറ്റി ആലോചിക്കുക അന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആര് എന്ന് ആലോചിക്കുകയാണ് ചെയ്യുക അത് ആരുമാകാം ആരാണെന്ന് അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുന്ന നിലയാണ് ഉണ്ടാകേണ്ടത് അതിൽ കോൺഗ്രസ്സിന് യാതൊരു പങ്കാളിത്തവുമില്ല കോൺഗ്രസ്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന നിലപാടൊന്നും ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച നില അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം ഈ സ്ഥാനത്ത് പ്രാമുഖ്യത്തോടെ നിൽക്കണം അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം കൂടി ചേർത്താണ് ഇവിടെ കാര്യങ്ങൾ കാണുന്നത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ഉടുവിലത്തെ കക്ഷി വെച്ച് പതിനെട്ട് പേരാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുള്ളത് ആ പതിനെട്ട് പേര് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് നമ്മുടെ അനുഭവം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിട്ട് കാണേണ്ടത് ഈ രണ്ടാം മൂഴം ബി ജെ പി സർക്കാരിന് കിട്ടിയപ്പോൾ അവർ ആർ എസ് എസിൻ്റെ തീവ്ര അജണ്ട നടപ്പാക്കാനാണ് പുറപ്പെട്ടത് ആ തീവ്ര അജണ്ടയിൽ ഒന്നായിരുന്നു മതനിരപേക്ഷത ദുർബലപ്പെടുത്തുക എന്നുള്ളത് അതിനാണവർ പൗരത്വ നിയമഭേദഗതി കൊണ്ടുവന്നത് അതായത് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നതാണ് ഈ നിയമഭേദഗതി മാത്രമല്ല അതിൻ്റെ ഭാഗമായി മുസ്ലിമിന് പൗരത്വം നിഷേധിക്കുകയും ചെയ്യും വ്യാപകമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഉയർ ഉയർന്നു വന്നു എന്നാൽ കോൺഗ്രസ്സിന് എവിടെയും കണ്ടില്ല പ്രതിഷേധിക്കാനുണ്ടായില്ല കേരളത്തിൽ ഒന്നിച്ചുള്ളതിൽ നിന്ന് പിന്നെ പിൻവാങ്ങിയവർ നമ്മുടെ എന്താണ് ഇങ്ങനെയൊരു നല്യെടുക്കാൻ കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നു ആ പ്രകടന പത്രികയിലും കോൺഗ്രസ്സിന് ഒന്നും പറയാനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൗരത്വ ഭേദഗതി റദ്ദെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒന്നും പറയാനില്ല കോൺഗ്രസിന് അപ്പോൾ സംഘപരിവാർ മനസ്സിനോടൊപ്പം നിൽക്കുകയാണ് ഇതാണ് പ്രശ്നം അത് ഇടതുപക്ഷം ദുർബലമായി പോയപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള പാർലമെൻറ്റിൻ്റെ ശബ്ദം വളരെ ചെറുതായിപ്പോയി ഇടതുപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ അതിശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതികരണം പാർലമെൻറ്റിൽ വരുമായിരുന്നു അപ്പോൾ ഇത് നേർത്തുപോയി അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമാണെന്നാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നൂറ്റെഴുപതാം വകുപ്പ് ജമ്മുകാശ്മീരിൽ പ്രത്യേക പദവി ഉറപ്പ് നൽകുന്നു ഭരണഘടന ഉണ്ടായ നാൾ മുതൽ ആർ എസ് എസ് പറയുന്നതാണ് ഈ മുന്നൂറ്റെഴുപത് റദ്ദിയാണെന്ന് തീവ്ര ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന രണ്ടാം മൂഴം വന്നപ്പോൾ പിന്നീടുത്തത് ഈ പറയുന്ന ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദീയ നടപടിയാണ് അതേകപക്ഷീയമായി സ്വീകരിച്ചു മാത്രമല്ല ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് ആ സംസ്ഥാനത്തെ കഷ്ണങ്ങളാക്കി വിഭജിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയെല്ലാം വന്നപ്പോൾ രാജ്യത്ത് കനത്ത പ്രതിഷേധം ഉയർന്നപ്പോൾ ആ രീതിയിൽ കോൺഗ്രസ് ഇന്ന് സ്വരമം വന്നില്ലല്ലോ പ്രധാനമന്ത്രി ചെയ്തു തിരിച്ചു കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന് സ്റ്റേറ്റ് മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് അതെ അതിന് ഒന്നും പറഞ്ഞില്ല ഈ പിന്നെ അത്തരമൊരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറല്ല മാത്രമല്ല ഈ നിലപാടിനെ രഹസ്യമായി അഭിനന്ദിച്ച കോൺഗ്രസ്സുകാരുണ്ട് എന്നാണ് പറയുന്നത് അത് റിപ്പോർട്ട് വന്നല്ലോ രാജ്യസഭയിലെ ചീഫ് വിപ്പ് കോൺഗ്രസിന്റെ അദ്ദേഹം ഇതിൽ ആവേശഭരിതനായി കോൺഗ്രസ് വിട്ട് ബിജെപി പോയില്ലേ ബി ജെ പി അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭ പങ്കാക്കി രാജ്യസഭയിലേക്ക് അയച്ചല്ലോ ഇങ്ങനെയല്ല എത്ര സംഘപരിവാറുകാരുണ്ട് അപ്പം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എന്തിനു എന്നുള്ളതാണ് പ്രശ്നം അതുണ്ടായാലും ഇതാണ് പ്രത്യേകത ഇപ്പോൾ ഇടതുപക്ഷത്തിനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി നാലില് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണല്ലോ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്ന് ഇടതുപക്ഷത്തിന് ഒരു തെറ്റിദ്ധാരണയും കോൺഗ്രസിനെ കുറിച്ചില്ല കോൺഗ്രസ് എന്താണെന്ന് നല്ല ധാരണയോടെ തന്നെയാണ് പിന്തുണ കൊടുത്തത് പക്ഷേ ആ പിന്തുണ കൊടുത്തത് കൊണ്ട് ഇടതുപക്ഷത്തിന് ചില കാര്യങ്ങൾ ഇടപെടാനായി ജനവിരുദ്ധമായ നയങ്ങൾ വരുമ്പോൾ അത് അംഗീകരിക്കാതിരുന്നു അതപ്പോൾ നടപ്പാക്കാൻ കോൺഗ്രസിന് പറ്റാതെ വന്നു കോൺഗ്രസിൻ്റെ തനി ജനവിരുദ്ധ നയമല്ലാതെ നടപ്പാക്കിയത് അതിൻ്റെ ഫലം എന്തായി ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ കാല ഗവണ്മെൻ്റെ കാലയളവ് അഞ്ച് വർഷം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ രണ്ടായിരത്തി ഒൻപതിൽ നേരിട്ടപ്പോൾ നല്ല രീതിയിൽ ആ യു പി എ ഗവണ്മെന്റ് ഒന്നുകൂടി തിരിച്ചു വരാൻ പറ്റി ഇടതുപക്ഷവും തെറ്റി ഇടതുപക്ഷത്തെ ഒരു പൊല്ലാപ്പായിട്ടാണ് അവർ കണ്ടത് അവർ ഒഴിവാക്കുന്ന നിലയിലേക്ക് പോയി പക്ഷേ രണ്ടാം ഗവണ്മെന്റ് വന്നതെന്തുകൊണ്ടാണ് തീർത്തും ജനവിരുദ്ധമായ നടപടികൾ നടപ്പാക്കിയില്ല എന്നുള്ളത് കൊണ്ടാണ് കടം കടമെഴുതി തള്ളലുണ്ടായിരുന്നു അതുപോലെ തന്നെ വിവരാവകാശ നിയമം ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി ബാനർജി ഉണ്ടായിരുന്നു പക്ഷേ സി എം ഞാൻ ചോദിച്ചു വന്നതെന്ന് വെച്ചാൽ അങ്ങ് രാഹുൽ ഗാന്ധിയെ ഞാൻ വിളിക്കാത്ത പേര് പോലും ഉപയോഗിച്ച് വിളിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊരു ഇലക്ട്രൽ വിഷയാക്കുകയാണ് ഉത്തരേന്ത്യയിൽ അതെ അത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ പറഞ്ഞത് എന്താണ് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് എന്ന നില വെച്ചാണോ ഇവിടെ സംസാരിച്ചത് ഇവിടെ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് കേസിൽ പെടുത്തുന്നില്ല എന്നാണല്ലോ ചോദിച്ചത് ആ ചോദ്യം ഏത് കേസാണ് ഇവിടെ എനിക്കെതിരെയുള്ളത് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സാധാരണ നിലക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ വലിയ തോതിലുള്ള വേട്ടയാടൽ നടത്തുന്നുണ്ട് അത് കോൺഗ്രസിനെതിരെയുണ്ടായിട്ടുണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും നേരെയുമുണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ ആ കാര്യത്തില് കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കാര്യങ്ങളിൽ ഒരു അവരുടെ നേരെ വരുമ്പോൾ അവരെതിർക്കും മറ്റ് കോൺഗ്രസ് തര പാർട്ടികളുടെ നേരെ വരുമ്പോൾ അവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന സാക്ഷിയല്ലേ കെജ്രിവാള് അവിടെ മനീഷ് സിസോദിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഒരു വർഷം മുൻപല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ കോൺഗ്രസ് പറഞ്ഞെന്താ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചത് അതല്ലേ കോൺഗ്രസ് അത് പിന്നെ അവർ തിരുത്തി ഈ മുപ്പത്തൊന്നാം തീയതിത്തെ റാലിയിൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്ത് അതിനെതിരെ സംസാരിച്ചു എന്നിട്ട് മാറ്റമുണ്ടോ മാറ്റമുണ്ടെങ്കിൽ കേരളത്തിൽ തോമസ് ഐസക്കിനെതിരെ ഇ ഡി നോട്ടീസ് അയക്കുമ്പോൾ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവൂ ഒരു മാറ്റവും ഇല്ലല്ലോ രാഹുൽ ഗാന്ധി ഇവിടെയുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാവൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അധികാരെ പ്രതികരിക്കണ്ടേ അതല്ലേ ഉണ്ടായത് ഈ കെജ്രിവാളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കും കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് ഉടൻ തന്നെ പിണറായി അറസ്റ്റ് ചെയ്യും എന്നാണ് അല്ല അത് ബി ജെ പിയുടെ ആഗ്രഹമാണല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരൻ ബി ജെ പി ആയതാണല്ലോ ബി ജെ പിക്ക് അങ്ങനത്തെ പല ആഗ്രഹങ്ങൾ കാണുമല്ലോ ആ ആഗ്രഹം അനുസരിച്ചല്ലേ അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിടുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി സാധാരണ നിലക്ക് അന്വേഷണം നടത്തുന്നതിനൊന്നും ഞങ്ങളാരും ഇതിരല്ല പക്ഷേ രാഷ്ട്രീയമായല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടൽ വരുന്നത് അതിനെയാണല്ലോ ഞങ്ങൾ എതിർക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അറസ്റ്റും കേസും നടപടികളുമെല്ലാം രാജ്യത്തെ ബി ജെ പി എതിരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയല്ലേ വന്നിട്ടുള്ളത് അത് കൃത്യമായ ദുരുപയോഗിക്കലല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അപ്പോൾ ആ പ്രശ്നം കാണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകുന്ന പ്രയാസമുണ്ട് പക്ഷേ കോൺഗ്രസിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് കോൺഗ്രസ് ചെയ്യേണ്ടത് ഇത്തരം അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ എല്ലാവരുടെയും ഒരുപോലെ കാണണ്ടേ ഒരേപോലെ എതിർക്കാൻ നിൽക്കണ്ടേ അതല്ലേ പ്രധാനം ഇവിടെ എന്തുകൊണ്ടാണ് താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ജയിലിലാകാത്തത് താങ്കളുടെ നിയമസഭാംഗത്വം എന്തുകൊണ്ടാണ് റദ്ദു ചെയ്യപ്പെടാത്തത് ഒരു മിനിറ്റ് പോലും താങ്കളെ ചോദ്യം ചെയ്യാത്തത് എന്താണ് അത് അവരുടെ ആഗ്രഹമാണത് ആ ആഗ്രഹം പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതിന് ഏതിനാണ് എന്നെ എന്നെ എനിക്കെതിരെ ഏതാണ് കേസ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് പറയണ്ടേ വെറുതെ വന്ന് പറഞ്ഞാൽ മതിയോ എന്ത് കേസാണ് എനിക്കെതിരെയുള്ളത് ഏതാണ് ഇപ്പോൾ ഇവിടെ ഏതാണ് വിഷയമെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാഭാവികമായും അനുമാനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ സി എം ആർ എൽമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ രണ്ട് ആക്ഷേപങ്ങളാണല്ലോ സി എം ഉള്ളത് ഒന്ന് പി വി എന്ന ചുരുക്കപ്പേർ അതിനകത്തുണ്ട് ആ പി വി എന്ന ചുരുക്കപ്പേര് നിയമവിരുദ്ധമായ രീതിയിൽ സംഭാവന കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് രണ്ട് എക്സാലോജിക്ക് എക്സാലോജിക്കിന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ചയായ വിഷയമാണ് അക്കാര്യത്തിൽ ആദ്യം ആർഒ സിയുടെ അന്വേഷണം നടന്നു അത് കഴിഞ്ഞതിന് ശേഷം ആരോഗ്യ ഒരു ആർ ഒ സി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എസ് എഫ് ഐ ഒ അത് കഴിഞ്ഞതിന് ശേഷം ഇ ഡി അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് ഇതൊരു ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കേസായിട്ട് ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ടാവുക ഇതൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടോ സാധാരണഗതിയിൽ ഒരു ആളൊരു കമ്പനി നടത്തുന്നു ആ കമ്പനി നടത്തി എൻ്റെ മകളായിപ്പോയി എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ എത്ര കമ്പനികൾ ആളുകൾ നടത്തുന്നുണ്ട് ആരൊക്കെ കമ്പനി നടത്തുന്നുണ്ട് ആ കമ്പനി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനി കൊടുക്കുന്ന സേവനത്തിന് പ്രതിഫലം വാങ്ങുമല്ലോ ആ പ്രതിഫലം പറ്റുമല്ലോ സാധാരണക്ക് ആ പ്രതിഫലം ഏതെങ്കിലും നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണോ പ്രതിഫലം വേഗപ്രകാരമാണല്ലോ കൃത്യമായ അക്കൗണ്ടിലൂടെയാണല്ലോ വരുന്നത് ആ അക്കൗണ്ട് ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ ഈ രണ്ട് കമ്പനികൾ മറച്ചു വെച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളുടെയും അക്കൗണ്ടിലേതുണ്ടല്ലോ ആ വിവരം അതേപോലെ തന്നെ ഇൻകം ടാക്സിനും പോകുന്നുണ്ടല്ലോ കമ്പനി സ്റ്റേറ്റ്മെൻറ്റിലും പോകുന്നുണ്ട് ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റിലും പോകുന്നുണ്ട് ഇനി എവിടെയാണതിന് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ആളെ കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയൊരു വിഷയമെന്നല്ലാതെ ഇതിൻ്റെ ഭാഗമായി നിയമപരമായിട്ടൊരു കാര്യമില്ലല്ലോ നിയമപരമായി എല്ലാം സുതാര്യമായി നടന്നതാണല്ലോ നിയമപരമായി സുതാര്യമായി നടന്നൊരു കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പറ്റുക സാധാരണഗതിയിൽ ഒരു നടപടിയും എടുക്കാൻ പറ്റില്ല അതാണ് വസ്തുത അത് സാധാരണ നിയമം പാലിച്ച് പോവുകയാണെങ്കിൽ ഒരു നടപടിയുമില്ല അതല്ലേ കാണേണ്ടത് ആളുകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം നടപടി വരുമോ ആളുകൾ ആഗ്രഹിക്കുന്ന നടപടി വരില്ലാലോ നിയമപരമായിട്ട് ഉണ്ടാവണ്ടേ ഒരു കുറ്റം അതിനകത്ത് ഉണ്ടാകുന്നില്ലാലോ അതല്ലേ കാണേണ്ടത് പാറോസിയിലെ റെഗുലർ അന്വേഷണം പിന്നീട് നാലംഗ സമിതി ആ നാലംഗ സമിതി കഴിഞ്ഞതിന് ശേഷം എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒക്കെ ശേഷം ഇ ഡി എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാഴ്ചപ്പാടാണോ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സി എം ആറിലോ ഒട്ടേറെ ആളുകൾക്ക് സാധാരണ രീതിയിൽ ഇരുപതിനായിരം രൂപയാണ് സംഭാവനയായി ക്യാഷ് സ്വീകരിക്കാൻ സാധിക്കുക ഇത് കോടികൾ വാങ്ങിയതായി ആദായനികുതി വകുപ്പിൻ്റെ തന്നെ അസസ്മെൻറ്റ് വരും അത് വേറെ ഇത് വേറെ അത് വേറൊരു ഭാഗമാണ് ഈ ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ ഈ കമ്പനി ഇത്തരം കാര്യങ്ങൾ പിന്നെ വാങ്ങിയതെല്ലാം റിക്കാർഡിലുള്ളതാണല്ലോ ആ റെക്കോർഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ അവർക്ക് അവരുടേതായ രീതികളുണ്ട് ആ അന്വേഷണം എല്ലാവരും നടന്നത് എന്തിനാണ് ആ അന്വേഷണത്തിൽ ഇന്നയാളുടെ മകളാണ് എന്ന് രേഖപ്പെടുത്തുന്നത് അപ്പോൾ അവിടെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വന്നല്ലോ ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ അന്വേഷണ സംവിധാനത്തെ പരമാവധി ദുരുപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ നിയമപ്രകാരം നൽകാത്ത കാര്യമായതുകൊണ്ടല്ലേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്തത് അതല്ലേ വസ്തുത അതല്ലേ കാണാൻ പറ്റുക അത് പിണറായി അന്തർധാരയാണ് എന്നാണ് യു ഡി എഫ് കെ സുധാകരൻ അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നില അതാണ് കെജ്രിവാളിനോട് ചോദിച്ചല്ലോ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അത് അതേ ചോദ്യമാണല്ലോ ഇവിടെയുമെന്ന് ചോദിച്ചത് നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തപ്പുവോട്ടുകാരായിട്ട് മാറുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗമായി മാറുകയാണ് കേന്ദ്ര ഏജൻസികൾക്ക് പിന്തുണ കൊടുക്കുന്നവരായി മാറുകയാണ് അതാണ് അതാണ് നിലപാട് കാണേണ്ടത് വളരെ നിശ്ചിതമായ വിമർശനമാണല്ലോ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത് അന്ന് മനോരമയിൽ വന്ന ഒരു ലേഖനം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് സി പി എമ്മിൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നു ആരോപണം നേരിടുന്നവർ അന്വേഷണം നേരിടട്ടെ എന്ന മുൻ നിലപാട് വഴിമാറി സെക്രട്ടേറിയറ്റിൽ പോലും വിമർശനപരമായ ചർച്ചകൾ നടക്കുന്നില്ല നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി ബിനീഷ് കോടിയേരി ആരോപണം നേരിട്ടപ്പോൾ അന്വേഷണം നേരിട്ടെ എന്നായിരുന്നു നിലപാട് പക്ഷേ അതല്ല താങ്കളുടെ മകൾ ആരോപണം നേരിട്ടപ്പോൾ ഉണ്ടായിരുന്നു മലയാള മനോരമ നല്ല ഉദ്ദേശത്തോടെ എല്ലാ കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ മലയാള മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും സി പി ഐ എമ്മിനെ തകർക്കണം എന്ന ഉദ്ദേശം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായി അവർ ഒട്ടേറെ കാര്യങ്ങൾ സാധാരണ ചെയ്യാറുണ്ട് പിന്നെ ഈ കേരളത്തിൽ ഞാൻ എന്ന വ്യക്തി ഇന്നലെയോ ഇന്നോ ഒരു ആക്രമണം നേരിടുന്നയാളല്ല ദശാബ്ദങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു ഒരു വൃത്തമുണ്ട് ആ വൃത്തം എല്ലാ കാലത്തും ചില ആക്രമണങ്ങൾക്ക് സജ്ജമായി വന്നിട്ടുണ്ട് അത് ഈ തിരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പല്ല അതിന് മുൻപിലുള്ള എത്രയോ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ നാം കണ്ടതാണ് ഈ വൃത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്ന സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മലയാള മനോരമയടക്കമുള്ള ചില മാധ്യമ ശൃംഖലകളുമുണ്ട് അവരെല്ലാം വലിയ തോതിൽ പിന്തുണ കൊടുത്താണ് ഈ വൃത്തത്തെ നല്ലതുപോലെ ഇളക്കി വിട്ടിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അവരുടെ പ്രചരണത്തിൻ്റെ ഭാഗം മാത്രമാണത് എന്നിട്ടും ഞാൻ തകരാതെ നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് തകരാതെ നിൽക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൈകൾ ശുദ്ധമായിരിക്കണം ആ ശുദ്ധമായ കൈകളുള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ നിലയിൽ മാധ്യമ പ്രചാരമുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട് അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന സ്വയം ഞാനത് നടത്താനാണെന്ന് നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചറ്റത്തരവുണ്ട് ആ ചറ്റത്തരത്ത് ഞാനാണോ സ്വയംഭം നടത്തേണ്ടത് നിങ്ങളല്ലേ സ്വയംഭം നടത്തേണ്ടത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണോ ആക്രമിക്കുന്നത് ഈ കേരളത്തിലെ എൽ ഡി എഫ് എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ വസ്തുത ആന്താണ് മറന്നു പോകുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരു മാധ്യമം ഒരു വാർത്ത കൊടുക്കുകയാണ് ഒരു ഒരു ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ രണ്ട് കൂട്ടരേ മത്സരിക്കുന്നുള്ളു ആ രണ്ട് കൂട്ടർ യു ഡി എഫും അതോടൊപ്പം ബി ജെ പിയാണ് പിന്നെ അവസാനം എൽ ഡി എഫിൻ്റെ ഒരു ഭാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകം യഥാർത്ഥത്തിൽ അവിടെ പ്രധാന മത്സരത്തിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാൾ എൽ ഡി എഫിൻ്റെ പന്നിൻ രവീന്ദ്രനാണല്ലോ അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ് അത് പിണറായി വിജയനോട് വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതാണ് സ്വീകരിക്കുന്ന രീതി ആ സ്വീകരിക്കുന്ന രീതി സാധാരണ നില വിട്ടുള്ളതാണ് ആ നില സ്വീകരിക്കുന്നതിന് നിങ്ങളാണ് സ്വയംശം നടത്തേണ്ടത് അത്തരം ആളുകൾ അതാണ് പ്രശ്നം ഇതൊരു മാധ്യമ വിമർശന അല്ല മാധ്യമ വിമർശനത്തിന് മാറ്റം വരില്ലല്ലോ അതൊരു നിലപാട് നിലപാടല്ലേ ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടു വരുന്നതാണല്ലോ അത്ര കാലമായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കൂന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാവുമ്പോൾ ആ നില തന്നെ തുറന്നു പോകണോ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്ക പങ്കാളിത്തം വഹിച്ച ഗവൺമെൻറ്റുകളുണ്ടായി ഈ നാടിന് പുരോഗതി അല്ലാതെ അധോഗതി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അധോഗതിയുടെ ഘട്ടത്തിൽ നിന്ന് പുരോഗതിയിലേക്കല്ലേ നാടിനെ നയിച്ചിട്ടുള്ളത് അതല്ലേ നമ്മുടെ അനുഭവം ഇവരുടെ പ്രചരണത്തിന് എന്തെങ്കിലും സാങ്കത്യം ജനങ്ങൾ നൽകുന്നുണ്ടോ അതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ അതല്ല നമ്മുടെ അനുഭവം അല്ലേ ഏറ്റവും വലിയ സാക്ഷി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സാധാരണഗതിയിൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തിയായിരിക്കും ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോവുക ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പിണറായി വിജയൻ സർക്കാർ ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തിൽ നിന്നൊരു വിമർശനമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി രണ്ടാം മൂഴം പൂർത്തിയാക്കി മൂന്നാം മൂഴത്തിന് വേണ്ടി ശ്രമിക്കുന്നൊരു കാലമാണ് ആ മൂന്നാം ഊഴത്തിലേക്ക് ശ്രമിക്കുമ്പോൾ ആ ഗവൺമെൻറ് എന്തൊക്കെയാണ് രണ്ടാം ഊഴത്തിൽ ചെയ്തത് അതെത്രമാത്രം രാജ്യത്തിന് വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരാണ് നമ്മുടെ രാജ്യത്തിന് ഏതെല്ലാം തരത്തിൽ ഹാനികരമാകുന്നു ആ വിഷയമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ ഹാനികരമാകുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാടെന്താണ് എടുത്തത് ഇവിടുത്തെ യു ഡി എഫ് എം പിമാരെന്ന നിലക്ക് അവിടെ പോയ പതിനെട്ടംഗ സംഘം എന്ത് നിലപാടാണ് എടുത്തത് ആ പ്രശ്നങ്ങളല്ലേ കേരളം ചർച്ച ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നിലപാടിലേക്കല്ലേ പോവുക ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതാണോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ആളുകൾ ചർച്ച ചെയ്യുക മറ്റതല്ലേ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ളതല്ലേ പ്രധാന വിഷയം അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് സ്വാഭാവികമല്ലേ നമുക്ക് ഒരു രണ്ടാം ഭരണം അങ്ങ് ശരിയാവണം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഭരണത്തിൽ മോഡറേറ്റ് ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് ഘട്ടത്തിൽ ബി ജെ പിയുടെ കോർ ഐഡിയോളജി ഭരണകാര്യങ്ങളിൽ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു മൂന്നാം വട്ടം അധികാരത്തിൽ വരികയാണ് ഇല്ല എന്നേ പറയൂ എന്ന് എനിക്കറിയാം എങ്കിൽ പോലും നോക്കൂ സൗത്ത് നോർത്ത് ഡിവൈഡ് വരുന്നു ഇപ്പോൾ വിഭവങ്ങളുടെ കാര്യത്തിനകത്ത് നമ്മളും അതായത് ദക്ഷിണേന്ത്യയും മഹാരാഷ്ട്രയും കൂടെ ചേർന്നാൽ അറുപത് ശതമാനം വിഭവങ്ങളും നമ്മുടേതാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ പ്രത്യേകമായൊരു സാഹചര്യമുണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് മാത്രമല്ല നട്ടെല്ലെ തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് അതാണ് സഹകരണ ബാങ്കിൽ താങ്കൾ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നിരപേക്ഷതയും ജനാധിപത്യവും അപ്പുറത്തേക്ക് നമ്മളെ ഒരു 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 ഓരത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ളൊരു വിഷയമുണ്ടോ അതിനെങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് കേരളം എന്ന സംസ്ഥാനം നമ്മളെ മാത്രമായിട്ട് ഓരത്തേക്ക് മാറ്റി നിർത്തലൊന്നുമല്ല അങ്ങനെ വന്നാൽ സംഭവിക്കുക അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് അതാണല്ലോ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റം സംഭവിക്കും വലിയ പോറലിരിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പലതുമായിരിക്കും ആയിരിക്കും സംഘപരിവാറിൻ്റെ മനസ്സിലുണ്ടാവുക അങ്ങനെ വന്നാൽ സംസ്ഥാനങ്ങളുടെ ഭാവി എന്താകും എന്നുള്ളത് തന്നെ പ്രശ്നമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അപ്പോൾ അത്തരം ഒരവസ്ഥയുണ്ടായാൽ ഏകദേശം ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക അത് സംഭവിക്കരുത് എന്നാണ് നാം കാണേണ്ടത് സൗത്ത് നോർത്ത് എന്നുള്ളൊരു പ്രശ്നമൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന് തീർത്താൽ തീരാത്ത അപകടം സംഭവിക്കും അപരിഹാര്യമായ നഷ്ടം സംഭവിക്കും അതാണ് പ്രശ്നം അതിനെയാണ് നാം ഗൗരവമായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ അത് ശരിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ കാണുന്നത് ഇവർ ഇനിയൊരു കുഴം വന്നുകൂടാ എന്നുള്ളത് അത് ഏകദേശം നല്ല മൂവ്മെൻറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അത് സാധ്യത പ്രായമാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇന്നുള്ള യാഥാർത്ഥ്യം കേരളം ഒരു ഭൂവിഭാഗമാണ് നമുക്കിപ്പോൾ ഇപ്പോൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത് പോലെ ഫിനാൻസ് കമ്മീഷൻ കമ്മീഷനായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ നീതി ആയോഗായിക്കൊള്ളട്ടെ ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകളിൽ നമ്മൾ മുന്നിലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല കാര്യം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിഭവത്തിൻ്റെ കാര്യത്തിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ പലതരത്തിലായിരിക്കാം അത് ഇപ്പോൾ ഡിവിസിബിൾ പോളിൻ്റെ കാര്യത്തിലായാലും റവന്യൂ ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലായാലും പദ്ധതികളുടെ കാര്യത്തിലായാലും പിന്നെ നമ്മുടെ വരുമാനം വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെയും നമുക്കങ്ങനെ ഒരു സംസ്ഥാനം നല്ല നിലയിൽ പ്രതിസന്ധി ഉണ്ടോ ചീഫ് മിനിസ്റ്റർ ലോക്സഭ തിരഞ്ഞെടുപ്പിനുമ്പോൾ ആളുകളോട് തുറന്ന് പറയണമല്ലോ അല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കഴിവ് വെച്ചുകൊണ്ട് സംസ്ഥാനം നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ വികസിക്കേണ്ടതുണ്ട് കാരണം പരമ്പരാഗതമായി നമ്മൾ പിറകിലാണ് അത് ഒറ്റയടിക്ക് നമുക്ക് വികസിപ്പിക്കാൻ കഴിയില്ല ആ വികസനത്തിന് നമ്മുടെ സംസ്ഥാനം ശ്രമിക്കുന്നതോടൊപ്പം തന്നെ വിശാലമായ കാഴ്ചപ്പാടോടെ രാജ്യത്തിൻ്റെ ഭാഗമെന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും യഥാർത്ഥത്തിൽ ഉണ്ടാകണം പക്ഷേ നമ്മുടെ അനുഭവം എല്ലാ കാര്യത്തിലും നിഷേധ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ സമീപനം ഉള്ളപ്പോഴും നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് തനത് വരുമാനം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല വികസന രീതികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കൂടുതൽ വികസനത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിന് പലതരത്തിലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ അടക്കം സഹായം നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇത് ഒരു പ്രധാന വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിരവധി തവണ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പക്ഷേ അതിന് ആരോഗ്യകരമായ സമീപനം പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നതും നമ്മുടെ ഒരു ദുരനുഭവമാണ് ഈ സാമ്പത്തികമായ ഞെരുക്കം കാരണം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ മുഴുവനായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ജനങ്ങളോട് എങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ള കാര്യമില്ലേ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷം ഒരുപക്ഷെ തലത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട ആളുകളാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ദൗർബല്യമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു അപ്പോൾ ആളുകൾ വിചാരിക്കാതെ പിണറായി വിജയൻ്റെ ദോഷമാണ് പിണറായി വിജയൻ കഴിവില്ലായ്മയാണെന്നുള്ള നിലയിലേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നില്ല ആ സഹായം നിഷേധിക്കുന്നു നമുക്ക് അർഹതപ്പെട്ട് നിഷേധിക്കുന്നു ആ കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിങ്ങളെല്ലാവരും കൂടി നിവേദനം കൊടുക്കണം എന്ന് എം പിമാരോട് പൊതുവിൽ എം പിമാരുടെ കോൺഫറൻസ് സംസ്ഥാന സർക്കാർ വിളിച്ചപ്പോൾ രണ്ട് തവണ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ അവർ അത്തരമൊരു നിവേദനത്തിൽ ഒന്നിച്ചു പോകാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ നിവേദനത്തിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല രണ്ടാമതും ആ കോൺഫറൻസിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ കോൺഫറൻസിൽ സംബന്ധിച്ചു പക്ഷേ നിവേദനം തയ്യാറാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഘടകാര്യസ്ഥയാണ് എന്ന് രേഖപ്പെടുത്തണത് അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് അവഗണന കാണിക്കുന്നു വിവേചനം കാണിക്കുന്നു എന്നാണ് നമ്മുടെ പരാതി ആ പരാതിയിൽ പിന്നത്തെ വാചകം നമ്മൾ എഴുതുക ഞങ്ങളെ സംസ്ഥാനത്ത് ഒരു ഗവണ്മെൻ്റ് ഉണ്ട് ആ സർക്കാരിൻ്റെ ഘടുകാര്യസ്ഥ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളെ കുഴപ്പമില്ല എന്ന് എഴുതണം എന്നാണ് പറഞ്ഞത് ഇത്ര കണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചാരി നിൽക്കുന്ന സമീപനമാണ് നമ്മൾ ഈ പതിനെട്ടംഗ സംഘം രാഹുൽ ഗാന്ധി അടക്കാണല്ലോ കേരളത്തിലുള്ള എം പിമാർ ആ പതിനെട്ടംഗ സംഘം തീരുമാനം എടുത്തത് അത്തരമൊരു നിലപാടാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലയാനെടുത്തത് ഗത്യന്തരമില്ലാതെയാണ് നമ്മൾ സുപ്രീം കോടതിയെ അഭിയം പ്രാപിച്ചത് കോടതിയിൽ കൊടുത്ത പെറ്റീഷനിൽ നമ്മൾ പറഞ്ഞു ഏഴ് വർഷം കേരളത്തിന് ലഭിക്കേണ്ട തുക കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞത് ആ കണക്ക് നമ്മൾ വെച്ചു ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ഒരു സംസ്ഥാനത്തിന് ഏഴ് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണത് പ്രതികൂലമായി ബാധിക്കുക നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പലതും സ്തംഭിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിഷമം വരില്ലേ സ്വാഭാവികല്ലേ ഇതരം ഇത്തരം അത് അത് തന്നെയല്ലേ അവരുദ്ദേശിക്കുന്നത് കേരളത്തെ എങ്ങനെ ശ്വാസം മുട്ടിക്കാൻ പറ്റും എന്നതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് നോക്കിയത് അതാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു കേരളത്തിൽ നിന്നുള്ള എം പി എന്നുള്ള നിലയിൽ ഒരു കോൺട്രിബ്യൂഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാം അന്ന് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സി പി ഐ ഇന്ത്യ ബ്ലോക്കിൽ പൂർണ്ണമായും സഹകരിക്കുന്ന പാർട്ടിയാണ് സി പി എമ്മിനേക്കാൾ കൂടുതലായി അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വന്ന് മത്സരിക്കുമ്പോൾ ശരിയാണ് എസ് ആർ എസ് പരമാവധി സാധ്യമായ ഇടങ്ങളിൽ നേരിട്ട് മത്സരിക്കാതിരിക്കുക എന്ന തീരുമാനം ഉണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ നേതാവ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിൽ കൂടി അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടാകും എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ന് മത്സരിക്കുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ നോൺസെൻസ് ആണ് എന്ന് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൻ്റെ നേതാക്കൾ പറയുന്നു ഇത് വരുന്ന സമയത്ത് അപ്പോൾ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊന്നും രാഹുൽ ഗാന്ധിയോടോ കോൺഗ്രസിനോടോ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോന്നു അതെനിക്കറിയില്ല അതിനെപ്പറ്റി കാരണം ഈ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്ത് മത്സരിക്കേണ്ടത് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലാണ് ബി ജെ പി ശക്തിയായിട്ടുള്ള കേന്ദ്രങ്ങൾ ധാരാളമുണ്ട് അത്തരം സ്ഥലങ്ങളിൽ ബി ജെ പിയോടാണ് ഏറ്റുമുട്ടാൻ പോകേണ്ടത് ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഏറ്റുമുട്ടുന്നത് എൽ ഡി എഫിനോടാണെന്നുള്ളത് വ്യക്തമാണ് ആ ധാരണയോടെ വരുന്നത് ശരിയാണോ എന്നുള്ളതാണ് സാധാരണ എൽ ഡി എഫ് ചോദിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ തീരുമാനിച്ച് ഇവിടെ വന്നു മത്സരിക്കുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമുള്ള അതേ പ്രതികരണമല്ല പൊതുവിൽ ജനങ്ങളിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതാണ് വസ്തുത ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പതാക ഉയർത്തിയില്ല എന്നുള്ള വിവാദത്തിലൊക്കെ സി എം മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് കോൺഗ്രസിൻ്റെയും പതാകയില്ല ലീഗിൻ്റെയും പതാകയില്ല അതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് സി എം കോൺഗ്രസിൻ്റെ പതാകയെക്കുറിച്ച് മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിലെടുത്ത് പറഞ്ഞത് ലീഗിൻ്റെ പതാകയെക്കുറിച്ച് വലിയ നിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല അത് ഒരു വേറൊരു അന്തർധാരയുടെ ഭാഗമാണോ അല്ലല്ല ലീഗിൻ്റെ പതാകയെ പറ്റി പറയാതിരിക്കുന്നതെന്ന് വെച്ചാൽ ലീഗിൻ്റെ പതാക വെക്കുന്നതിനാണല്ലോ ഒരു കോൺഗ്രസിൻ്റെ പതാക ഉപേക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ബി ഉയർത്തിയ ആക്ഷേപം ലീഗിൻ്റെ പതാക അത് പാകിസ്ഥാൻ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അന്ന് പ്രചരണം നടത്തിയത് അതെ അന്ന് അതിനെ ശരിയായ രീതിയിൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറായോ കോൺഗ്രസ് പറയേണ്ടിയിരുന്നത് എന്താ ഇത് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരുടെ പതാകയാണ് പാകിസ്ഥാൻ പതാകയല്ല എന്നവർ ഉറപ്പിച്ച് പറയണ്ടേ അത് പറയാനുള്ള രാഷ്ട്രീയ ആർജവും അവർക്കുണ്ടായോ എന്നാൽ കോ ലീഗിൻ്റെ ഗതികേട് ആലോചിച്ച് നോക്ക് സ്വന്തം പതാക പോലും എടുത്ത് നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ ഒരു മുന്നണിക്കകത്ത് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഗതികേടിലാണ് അവർ എന്തൊരു സാധാപാർഹമായ നിലയാണെന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇതാണ് ആ അതിൻ്റെ അവസ്ഥ അതാ അതുകൊണ്ടാണ് അന്നത് പറഞ്ഞത് ഈ ലീഗിൻ്റെ കാര്യത്തിനകത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ അപ്പോൾ പലപ്പോഴും സി പി ഐ എം നേതാക്കൾ പറയാറുള്ളത് നയപരമായ ലീഗിന് അധികകാലം കാലം യു ഡി എഫിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പി എം എ സലാം കെ സുധാകരൻ വിവാദമൊക്കെ അധികകാലമായില്ലോ സുധാകരൻ്റെ കൂട്ട് അടുത്ത ജന്മം പട്ടിയാകുമെന്ന് കരുതി ഇപ്പോഴേ കുറക്കണോ എന്നുള്ളതാണ് പി എം എ സലാമിൻ്റെ മറുപടി മൃഗങ്ങളുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാറില്ല ഇതൊന്നും സാധാരണഗതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം താങ്കളും താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയും നടത്തിയിട്ടില്ലേ നടത്തുന്നുണ്ടോ ലീഗിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രതീക്ഷയില്ല കാരണം ലീഗാണ് യു ഡി എഫിൻ്റെ നട്ടല് ലീഗ് ഇല്ലാത്തൊരു യു ഡി എഫ് യു ഡി എഫിന് ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പൊ അതിലങ്ങ് ഉറച്ചു നിൽക്കുന്ന നിലയാണ് ലീഗ് സ്വീകരിച്ചു പോകുന്നത് അത് ആ നിലക്ക് നടക്കട്ടെ എന്നുള്ളത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെ അറത്തിയെടുക്കുക അങ്ങനെയൊരു വല്ലാതെ ഗതികെട്ടിയ അവസ്ഥയൊന്നും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് നിഷ്കളങ്കമായിട്ടാണോ കാര്യങ്ങൾ അതായത് കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് അബ്ദുൽ ഹമീദ് വന്നിരിക്കുന്നു നമ്മൾ ഗൾഫിൽ നിന്ന് കേൾക്കുന്നത് അവിടെ ഈ അവിടുത്തെ ഒരു സമിതിയിൽ സി പി എമ്മും അതുപോലെ തന്നെ ലീഗും സഹകരിക്കുന്നു ഒരു ഘട്ടത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട സി പി എം വിമർശകനായ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ ക്ഷണിച്ചാൽ പോകുമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഒരു ഒരു പാലം എവിടെയോ ഉരുണ്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല അതായത് അതൊരു ആദ്യം പറഞ്ഞത് ഭരണപരമായ നടപടിയാണ് ഭരണപരമായ നടപടിയിൽ നാം കാണേണ്ടത് കേരള ബാങ്കിൻ്റെ സംവിധാനം വരുന്നു കേരള ബാങ്കിൻ്റെ സംവിധാനം വരുമ്പോൾ ലീ മലപ്പുറത്ത് എടുത്താൽ മലപ്പുറത്ത് ലീഗിനാണ് സാധാരണഗതിയിൽ സ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ നല്ല സ്വാധീനമുള്ളത് അപ്പോൾ ഈ ഒരു ന്യായമായ ഷെയർ കൊടുത്താൽ തന്നെ ലീഗിനവിടെ സ്ഥാന സ്ഥാനം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് അത് അതുകൂടി ഞങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല സാധാരണഗതിയിൽ അവർക്ക് അർഹതപ്പെട്ടതാണ് അതവർക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ അതിനകത്ത് കാണേണ്ടതായിട്ടുള്ളൂ അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പ്രവാസികളുടെ ഇടയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അതെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനൊക്കെ സാധാരണഗതിയിൽ പല തരത്തിലുള്ള അവിടെ നടന്നിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും പിന്നെ മറ്റ് വിഭാഗങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അത് അവിടുത്തേതായ സാഹചര്യത്തിൽ വരുന്നതാണ് അവിടെ നേരത്തെ റഹീമും കൂട്ടറും ഒക്കെ ഞങ്ങളെ കൂടത്ത് കൂട്ടത്തിൽ നിന്നുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് അത് കോൺഗ്രസ് നിർബന്ധമായി അവരോട് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് മറ്റോ പറയുന്നൊരവസ്ഥ വന്നപ്പോഴാണ് അങ്ങനെ ഒരു നില വന്നത് ഞങ്ങളതിനൊന്നും ഇടപെടാൻ പോയിരുന്നില്ല അവിടെ അവിടെ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ നടത്തുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യം എന്താണ് അത് ആ നിലക്ക് നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങനെയെ കാണേണ്ടതായിട്ടുള്ളൂ ഇ ടി മുഹമ്മദ് ഖഷീർ പ്രസ്താവന നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ നില ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവരാണ് ലീഗിൻ യു ഡി എഫിൻ്റെ നട്ടിലായി പ്രവർത്തിക്കുന്നത് അവരില്ലാത്തൊരു യു ഡി എഫിനെ പറ്റി അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടി അവിടെ നിൽക്കട്ടെ ഈ നോക്കൂ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പലപ്പോഴും ഒരു ബി ജെ പി അനുകൂല നിലപാടൊക്കെ ഉണ്ടായിരുന്നു മണിപ്പൂരിന് ശേഷം അതൊന്നും കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം സമുദായം വളരെ അലർട്ടാണ് ഈ ഘട്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇപ്പോൾ ഉദാഹരണത്തിന് തെലങ്കാനയില് സമീപകാലത്ത് നമ്മൾ കണ്ടു കർണാടകത്തിൽ ഈ സമീപകാലത്ത് കണ്ടു അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഈ ക്രിസ്ത്യൻ വേട്ട നടക്കുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പക്ഷേ പരമാവധി വോട്ടുകൾ അടർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് ബി ജെ പിയുടെ സ്വഭാവം അവർ പലപ്പോഴായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോൾ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നിലപാടുകളാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനം ഇപ്പോൾ രാജ്യത്ത് നടത്തിയിട്ടുള്ള നിരവധി ന്യൂനപക്ഷ വേട്ട അതിൽ മുസ്ലീമും ക്രിസ്ത്യാനിയും എല്ലാം ഇരയായിട്ടുണ്ട് നിങ്ങളിപ്പോൾ ക്രിസ്ത്യാനിയുടെ കാര്യമാണ് പറഞ്ഞത് പലതരത്തിലുള്ള വേട്ടകൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടുണ്ട് ധാരാളം ക്രിസ്ത്യൻ വേട്ടകൾ നട മണിപ്പൂരിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വംശഹത്യയുടെ അടുത്തെത്തിയ ആക്രമണമാണ് നടന്നത് നിരവധി ആരാധനാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന നില തന്നെ ഉണ്ടായി അവിടുത്തെ ആർച്ച് ബിഷപ്പിന് തന്നെ ഇരുപത്താറ് മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ തകർക്കപ്പെട്ട പള്ളികളുടെ എണ്ണം പറയേണ്ടി വന്നു അത്ര വലിയ എണ്ണമാണത് സാധാരണഗതിയിൽ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് ആക്രമണത്തിൻ്റെ രീതി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് തെലുങ്കാനയിൽ കണ്ടത് അവിടുത്തെ മദർ തെരേസ നാമദേഹത്തിലുള്ള സ്ഥാപനത്തിൽ കുട്ടികളോട് ആ സ്ഥാപനം പറഞ്ഞത് എന്താ നിങ്ങൾ മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായി യൂണിഫോം അല്ലാത്ത വസ്ത്രം ധരിക്കണമെങ്കിൽ രക്ഷിതാക്കൾ വന്ന് പറയണം അത് സാധാരണ നിലക്ക് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ അതിനല്ലേ സംഘപരിവാറുകാർ പോയിട്ട് അവിടെ ആക്രമണം നടത്തുകയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഒരു വൈദികനെ തല്ലി തല്ലി മട്ടുപ്പാവിലെത്തിച്ച് അവിടുന്ന് ജയ് ശ്രീറാം വിളിപ്പിച്ച് ഈ താഴെത്തിരിക്കുന്ന ആളോട് മാപ്പു അറിയാൻ പറഞ്ഞു മാപ്പു അറിയിപ്പിച്ചു നോക്കിയല്ലേ വന്നത് എന്നിട്ട് അതിന് കേസ് ആർക്കെതിരെ ആ ഇരകൾക്കെതിരെയാണ് കേസ് അപ്പോൾ സംഘപരിവാർ ആക്രമണം നടത്തുക അതിൻ്റെ ഭാഗമായിട്ട് ഇരകൾക്ക് നേരെ കേസ് വരിക നിർഭാഗ്യവശാൽ അവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് നല്ല പ്രസംഗ നേരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെയല്ലേ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അത്തരമൊരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ശ്രമങ്ങൾ ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത് നമ്മുടെ രാജ്യത്ത് പതിനാറായിരത്തോളം എൻ ജി ഒസിൻ്റെ ഈ എഫ് സി ആർ സിആർഎന്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നില സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചതിൽ ആയിരത്തോളം അക്കൗണ്ടുകൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അതിനകത്ത് ഒന്ന് ചോദിക്കാനുള്ളത് ഇപ്പോൾ വിഴിഞ്ഞം സമരത്തിൻ്റെ ഭാഗമായി എടുത്ത കേസുകളാണ് ലത്തീൻ സഭയുടെ എഫ് സി സിആർഎ മരവിപ്പിക്കാനുള്ള കാരണം എന്ന ആക്ഷേപം വരുന്നു വിഴിഞ്ഞ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസുകൾ അതാണ് ഞാൻ പറയുന്നത് ആ വിഴിഞ്ഞ സമരവുമായിട്ട് അതിന് ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരത്തോളം പിന്നെ ക്രൈസ്തവ അക്കൗണ്ടുകൾ ഇതിൻ്റെ ഭാഗമായി രാജ്യത്ത് മരവിപ്പിച്ചിരുന്നു അത് ക്രിസ്തു ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായിട്ടുള്ളി വന്നാണത് അല്ലാതെ വിഴിഞ്ഞ സമരത്തിൻ്റെ ഭാഗമായി വന്നൊരു കാര്യമല്ല അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ കാണ്ടതാണ് ഇപ്പോൾ അടുത്ത കഴിഞ്ഞ മാസാണെന്ന് തോന്നുന്നു ഈ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നാൽ ഈ ഘട്ടത്തിൽ തന്നെ ആർ എസ് എസ്കാരുടെ അക്കൗണ്ടുകൾ നല്ലതുപോലെ അനുവദിക്കുന്നുണ്ട് അത് സജീവാക്കുന്നുണ്ട് അങ്ങനെയുള്ള നടപടികൾ തുറന്നു പോകുന്നുണ്ട് അപ്പോൾ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി വന്നൊരു കാര്യമാണത് ആ അക്കൗണ്ട് മരവിപ്പിക്കൽ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതുപോലുള്ള നടപടികൾ ഒരു ഭാഗത്ത് തുടർന്നു അന്നേരമാണ് അവരെ പീണിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ചെറിയ ആളുകൾ വരുന്നത് ഇപ്പോൾ ഇന്ന് പത്രത്തിൽ കാണുന്നത് ഡൽഹിയിൽ നിന്ന് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ സക്സേന ഇങ്ങോട്ട് വരുന്നു എന്നാണ് അപ്പോൾ അത് പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ നമ്മുടെ ശ്രീധരൻപിള്ളേനെയും ആനന്ദബോസിനെയും ഒക്കെ ഉട്ടോ അവരാണല്ലോ നേരത്തെ എല്ലാവരുടെയും പോയി കണ്ട കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ സക്സേന എന്നുള്ള പേരിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടാകുക ആരെയും അയച്ചിട്ട് എന്താ കാര്യം ഇതല്ലേ അവരുടെ ഈ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അനുഭവം അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരിതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ പ്രത്യേക അനുഭവം അവർക്കില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ കേരളത്തിന് പുറത്തുള്ള അനുഭവം ഇതല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതല്ലേ അനുഭവം അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ആൾ ചന്ത മാത്രം ആകർഷണം നടക്കുമോ അവരുടെ ജീവിതാനുഭവല്ലേ അതിൻ്റെ ഭാഗമായിട്ടല്ലേ നിലപാടുകൾ വരിക അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ എൽ ഡി എഫിന് വരുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ സി എം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ ആദ്യത്തെ ചോദ്യമായി ഉന്നയിച്ച വിഷയങ്ങൾ കാരണം ഒരു വളരെ സുപ്രധാനമാണ് പത്ത് വർഷം ഭരിച്ചൊരു സർക്കാരാണ് പത്തു വർഷം ഭരിച്ചൊരു സം സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളാണ് ഈ പറയുന്ന മുസ്ലിം വിരോധം പ്രകടിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അതുപോലെ തന്നെ എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പരിഹരിച്ച പ്രശ്നം വീണ്ടും കുത്തിപ്പോ എന്തുകൊണ്ടാണ് ഒരു ബദൽ ആഖ്യ അത് പരാജയല്ലേ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരു ബദൽ ആഖ്യാനം സൃഷ്ടിക്കുന്നതിൽ അല്ല ബദലാഖ്യാനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് രാജ്യത്തിൻ്റെ സാഹചര്യത്തിലുള്ള പ്രശ്നം എല്ലാ ഇതിനു മുൻപ് പലതരത്തിലുള്ള ബദലുകൾ വന്നിട്ടുണ്ടല്ലോ ആ ബദലുകളൊക്കെ വന്നത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം വെച്ചുകൊണ്ട് ബദലിന് രൂപം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്പം ഞങ്ങൾ നേരത്തെ പറയുന്നത് അതാണ് രാജ്യത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തങ്ങളാണ് എന്നാൽ ബി ജെ പി രാജ്യത്തിൻ്റെ പൊതുവായ ശത്രുവായിട്ട് മാറുന്നു അപ്പം അതിൻ്റെ ഭാഗമായി ബി ജെ പി എതിർക്കാൻ സന്നദ്ധതയുള്ള എല്ലാ വിഭാഗത്തെയും സഹകരിപ്പിക്കുക അത് സംസ്ഥാനങ്ങൾ തോറും വ്യത്യസ്തമായ തോതിലായിരിക്കും അത് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ കഴിയാവുന്നത്ര പരാജയപ്പെടുത്തുക അതിനുശേഷം ശേഷം ശേഷം പൊതു സാഹചര്യം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക അപ്പോൾ ഗവൺമെൻറ് ആവശ്യമായ രൂപത്തിൽ രൂപം കൊണ്ടു ഇതാണ് നേരത്തെ എല്ലാം ഉണ്ടായിട്ടുള്ളത് നാലിലും ഇതാണ് ഉണ്ടായത് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോൺഗ്രസ് തകർന്നു പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ നമ്മൾ കണ്ടതാണ് രാജീവ് ഗാന്ധിയുടെ സഹതാപ തരംഗത്തിലാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുള്ളത് പിന്നീട് വരുന്നത് രണ്ടായിരത്തി നാലിലാണ് അത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വലിയ പിന്തുണയാണ് അറുപതിലേറെ അംഗങ്ങളെ ഇടതുപക്ഷം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നയച്ചു പക്ഷേ ഇന്ന് ഇടതുപക്ഷം ആ നിലയിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ ശക്തമല്ല അല്ല പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം അന്ന് നല്ല രീതിയിൽ ഫലിച്ചു ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഫലിച്ചു ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന് നേരെ ഈ പലയിടങ്ങളിലും ഇവരെല്ലാരും കൂടി യോജിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭം ഇടപെടലുകളും നടന്നല്ലോ എന്നാലും അവിടെയെല്ലാം നല്ല രീതിയിലുള്ള തിരിച്ചു വരവാന് ഇടതുപക്ഷം ശ്രമിക്കുകയാണ് നല്ല നിലക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സി പി എം വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമേ കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മതേതര പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് വലിയ നിലയിൽ വോട്ട് ശതമാനത്തിൽ കുറവ് വരുത്താം അതുപോലെ തന്നെ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ സി പി എമ്മിന് അപകടം സംഭവിച്ചേക്കാം അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ സി പി എം ദേശീയ പാർട്ടി സ്ഥാനത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് തോന്നുന്നില്ല ദേശീയ പാർട്ടിയായിട്ട് തന്നെ പാർട്ടി നിലനിൽക്കും അതിന് വലിയ അപകടം സംഭവിക്കാനിടയില്ല പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിനെതിരോ അല്ലെങ്കിൽ മതേതര പാർട്ടികൾക്കെതിരോ മത്സരിക്കേണ്ടതില്ല എന്ന മുന്നോട്ട് അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യത്തിനനുസരിച്ചുള്ള നിലപാടുകൾ അവിടെ എടുത്തിട്ടുണ്ടാവും അത് അത് സംസ്ഥാനങ്ങളിൽ ആവശ്യമായ ആലോചനകൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവിലെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും അതാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാണുന്നത് കോൺഗ്രസ് പിൻവലിച്ചു പോകുന്നു രാഹുൽ ഗാന്ധിയെ കുറിച്ച് സി എം തന്നെ പറയുന്നത് മതേതര മനസ്സാണോ ഉണ്ട് സംശയമുണ്ട് എന്നാണ് അല്ല അത് അനുഭവത്തിൽ അതാണ് ആ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കണല്ലോ അതാണല്ലോ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിക്കുന്ന നില ഉണ്ടാക്കുന്ന സംശയമാണല്ലോ ചോദിക്കുന്നത്

പിന്നെ ഇപ്പോഴത്തെ സർവേക്ക് വേണ്ടി അതും പുതിയൊരു രീതിയിലായിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിലുള്ള യാഥാർത്ഥ്യം എന്ന് കാണണ്ട നാട്ടിലുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ ആ തരത്തിലല്ല ചിന്തിക്കുന്നത് ജനങ്ങൾ ബി ജെ പിയുടെ കൂടെയല്ല അതാണ് അവസ്ഥ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ ജനങ്ങളെ ചിന്തിക്കുന്നതിൻ്റെ കണ്ണാടിയല്ലേ സാധാരണഗതിയിൽ അങ്ങനെയാണ് ആവേണ്ടത് പക്ഷേ അങ്ങനെ അങ്ങനെയെല്ലാവരും വരുന്നത് അതിൻ്റെ നേരെ വിപരീതമായ ദിശയാണ് അവരാദ്യം ഒരു നിലപാടെടുക്കുന്നു ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് അത് സമർത്ഥിക്കാൻ നോക്കുന്നു അതാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ടല്ലോ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത മാധ്യമങ്ങൾ നെഗറ്റീവ് ആകുന്നത് എൽ ഡി എഫിനെ ബാധിക്കില്ല മാധ്യമങ്ങൾ നെഗറ്റീവ് ആകേണ്ടത് എൽ ഡി എഫിനെതിരായിട്ടല്ലല്ലോ മാധ്യമങ്ങൾ നെഗറ്റീവ് ആകേണ്ടത് രാജ്യ താല്പര്യത്തിനെതിരായിട്ടാണല്ലോ രാജ്യ താല്പര്യങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ബാധ്യതയല്ലേ മാധ്യമങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അതിനകത്ത് നിർഭാഗ്യകരമായ തോതിൽ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് തിരികെ പോയാൽ തിരുവനന്തപുരം തൃശ്ശൂർ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി അവർ അതിനെക്കുൾ കൂടുതൽ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ വരും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി തിരുവനന്തപുരം ഒരു ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ജയിക്കാം എന്ന നിലയിൽ ഒരാജഗോപാലിനോടൊപ്പം നിന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ള രണ്ട് മണ്ഡലങ്ങൾ ഉള്ളപ്പോൾ എന്ത് ധൈര്യത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞു പൂട്ടി പക്ഷെ അത് ഒരു തവണ സംഭവിച്ചു വിചാരിച്ചിട്ട് വീണ്ടും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരില്ല എന്ന് പറയുകയാണ് ഇത് ഉറപ്പായ കാര്യമാണ് ഇപ്പോൾ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ബി ജെ പി വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടത് ശരിയാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമുള്ളിൽ ഓരോ സംഭവങ്ങളും എടുത്താൽ അതിൽ വലിയ തോതിൽ നെഗറ്റീവായ വശമാണ് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളതല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾ നിർത്തിയ സുനിൽകുമാർ അദ്ദേഹം ഏറ്റവും സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ ഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള പിന്തുണ സുനിൽകുമാറിനെ നേടാനായി അവിടുന്ന് പിന്നെ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല അവിടുന്ന് മുന്നോട്ട് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ അപ്പോൾ സുനിൽകുമാർ നല്ല രീതിയിൽ അവിടെ ജയിച്ച് വരാനാണ് പോകുന്നത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ അതാണ് ഇന്നത്തെ ഒരു ഇന്നലത്തെ ഒരു ചർച്ചയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ പാവം പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ എന്നൊരാൾ പറഞ്ഞു തന്നുള്ളത് പാവം എന്ന് പറഞ്ഞൊരു കണക്ക് ശരിയാണ് രണ്ട് സമ്പന്നന്മാർ നല്ല രീതിയിൽ മത്സരിക്കും ഒരു പാവ അവിടെ മത്സരിക്കും എന്ന് പറയുന്നത് ആ പാവം പറയാം പക്ഷേ പന്നിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം ഒരു പുതിയ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ല അവിടെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു രാജഗോപാലൻ സ്ഥാനാർത്ഥിയായി നിന്നപ്പോഴുള്ള അനുഭവമല്ല ഇപ്പോൾ അവിടെയുള്ളത് അതിൽ നിന്നെല്ലാം വലിയ തോതിൽ ബി ജെ പി പുറകോട്ട് പോയിരിക്കുകയാണ് നല്ല പണക്കൊഴുപ്പൊക്കെ ചിലവഴിക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടൊന്നും ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനാവില്ല നല്ല തോതിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ഓരോ ഘട്ടം കഴിയുന്നതോറും ഓരോ ദിവസം കഴിയുന്നതോറും സ്വീകാര്യത വർദ്ധിച്ച് വർധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങളുടെ അനുഭവം അവിടെ അതുകൊണ്ട് ഒരു സംശയമില്ലാതെ അവിടെകാവ് പന്നയൻ രവീന്ദ്രൻ മികച്ച സ്ഥാനാർത്ഥിയായി ഇപ്പം നിൽക്കുകയാണ് അവസാനമായിട്ട് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിൽ തന്നെ അഞ്ച് തവണ ആകുമറ്റേ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വടക്കേ ഇന്ത്യയിൽ പടിഞ്ഞാറേ ഇന്ത്യയിൽ ബി ജെ പി അതിൻ്റെ ശക്തി അതിൻ്റെ പാരമ്പ്യത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു പിന്നെയുള്ളത് തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലുമാണ് കിഴക്കേ ഇപ്പോൾ നിതീഷ് കുമാറിനെ അടത്തിയെടുത്തു കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നു തെക്കേ ഇന്ത്യയിലാണെന്നുള്ളതാണ് തെക്കേ ഇന്ത്യയിൽ ബി ജെ പി ഒരു ബാലികേറാമലയായിട്ടാണ് പൊതുവെ കണ്ടിട്ടുള്ളത് എങ്കിൽ പോലും അവരവരുടെ ശ്രമം നടത്തുകയാണ് ഇപ്പോഴെന്നപോലെ പണക്കൊഴുപ്പും പ്രചാരണവും അവരുടെ ഏറ്റവും വലിയ പ്രചാരകനായിട്ടുള്ള നരേന്ദ്രമോദി തന്നെ ഈ സംസ്ഥാനത്ത് ഈ ചെറിയ സംസ്ഥാനത്ത് കൂടുതൽ തവണ വരുന്നു എന്നൊക്കെ പറയും ആ ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റ് ആർജവം ഒരു ജയിക്കണം എന്നുള്ള അത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ ബ്ലോക്കിനുണ്ടോ അല്ല ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഇവിടെ ഒരു പ്രസക്തയല്ല ഇവിടെ കേരളത്തിലെ പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അതിൽ ബി ജെ പി ഒരു പ്രസക്തമായിട്ട് വരുന്നില്ല അതാണ് വസ്തുത അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരത്തിൽ യു ഡി എഫ് എന്തുകൊണ്ട് പരാജയപ്പെടണമെന്നുള്ള ഭാഗമാണ് ഞങ്ങൾ പ്രധാനമായി പറയുന്നത് ബി ജെ പിയെ രാജ്യമാകെ തിരസ്കരിക്കുന്നു കേരളം നേരത്തെ തിരസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ഇവിടെ ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല അതേസമയം ബി ജെ പിയെ നല്ല രീതിയിൽ സഹായിച്ച ഒരു അവസ്ഥയാണ് യു ഡി എഫിനുള്ളത് ബി ജെ പിക്ക് നേരത്തെ മുതലേ ഇവിടെ ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട് യു ഡി എഫും കേരള കേരളവിരുദ്ധ സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അനുഭവം ആ അനുഭവമുള്ള നാട്ടുകാർ വോട്ടർമാർ വിരുദ്ധ സമീപനക്കാർ ഇവിടുന്ന് പോയി കൂടാ ഇവിടുന്ന് പോകുന്നത് കേരള താല്പര്യമുള്ളവരായിരിക്കണം എന്ന വിലയിരുത്തലാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരുപത് മണ്ഡലങ്ങളിലും വലിയ തരംഗം എൽ ഡി എഫിന് അനുകൂലമായി അലിയടിച്ച് വരുന്നത് അതാണ് ഞങ്ങളുടെ കരുത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റിനിടയിൽ ബി ജെ പി മൂന്നാം ശക്തിയാണെങ്കിൽ പോലും അത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനോട് അടുത്ത് എത്തുകയാണ് എങ്കിൽ നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് അതിനൊന്നും പറ്റുന്ന ഒരവസ്ഥ എവിടെയില്ല അത് യു ഡി എഫിന് ചില സ്ഥലങ്ങളിൽ രക്ഷ കിട്ടാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എവിടെയും ബി ജെ പി ഭൂരിപക്ഷത്തിൽ എത്താൻ പോകുന്നില്ല രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ പോകുന്നില്ല അതാണ് അവസ്ഥ വളരെ നന്ദി മുഖ്യമന്ത്രി അവസ്ഥയു フフ <music>